റിയൽ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറഫ ഗോൾഡ് അട്ടക്കുളങ്ങര തിരുവനന്തപുരം. നമസ്കാരം, റിയൽ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ റൈഹാന മറിയം. പ്രധാന വാർത്തകൾ. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ബൈക്ക് റേസിംഗ്, യുവാക്കളെ പോലീസ് പിടികൂടി. കാർഗിലിൽ വീരമൃത്യു വരിച്ച ജെറി പ്രേംരാജിനെ ഓർക്കുന്നത് വിജയ് ദിവസിൽ മാത്രം. സ്മാരകം ഇന്നും ഒരു ചോദിച്ചില്ല. വിമാനത്താവളങ്ങൾ നഷ്ടത്തിൽ, മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് നഷ്ടം ഇരട്ടിയായി. തീപിടുത്തത്തിൽ നിന്ന് യാത്രക്കാരെ സംരക്ഷിക്കാൻ പുതിയ സംവിധാനവുമായി ഇന്ത്യൻ റെയിൽവേ. സംവിധായകൻ കമലിനെതിരായ പീഡനാരോപണം, പുതിയ തെളിവുമായി യുവതി രംഗത്ത്. വാർത്തകൾ വിശദമായി. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ബൈക്ക് റേസിംഗ്, യുവാക്കളെ പോലീസ് പിടികൂടി. കോവളം മുക്കോല ബൈപ്പാസിലെ കല്ലുവെട്ടൻകുഴിയിൽ വൈകിട്ട് 6 മണിയോടെ ബൈക്ക് റേസിംഗ് നടത്തിയ 5 അംഗ സംഘത്തെയാണ് പോലീസ് പിടികൂടിയത്. സായാഹ്ന സവാരിക്കിറങ്ങിയ സ്ത്രീകളുടെ അടുത്തെത്തി വലിയ ശബ്ദത്തിൽ ബൈക്ക് റേസ് ചെയ്തു പോവുകയായിരുന്നു ഇവർ. ശബ്ദം കേട്ട് ഭയന്ന സ്ത്രീകൾ വിഴിഞ്ഞം പോലീസിന് വിവരമറിയിക്കുകയായിരുന്നു. ബാലരാമപുരം സ്വദേശികളായ മനീഷ്, തൗഫിക്, പൂവർ സ്വദേശി അഫ്സൽ അലി, അമരവിള സ്വദേശി സൂര്യ, കാരക്കാമണ്ഡപം സ്വദേശി ഷെഹിൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബൈക്കുകളിൽ നമ്പർ പ്ലേറ്റുകളില്ലായിരുന്നു. കൂടാതെ അറസ്റ്റിലായവരിൽ ഒരാൾക്ക് ബൈക്ക് ഓടിക്കുന്നതിനുള്ള ലൈസൻസും ഇല്ലായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. 1.5 വർഷം മുൻപ് ഇതേ ബൈപ്പാസ് റോഡിൽ ബൈക്ക് റേസിംഗ് നടത്തിയ 2 പേർ മരണപ്പെട്ടിരുന്നു. കാർഗിലിൽ വീരമൃത്യു വരിച്ച ജെറി പ്രേംരാജിനെ ഓർക്കുന്നത് വിജയ് ദിവസിൽ മാത്രം. സ്മാരകം ഇന്നും ഒരു ചോദ്യചിഹ്നം. ദ്രാസിലെ ടൈഗർ ഹിൽസ് തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിനിടെ 1999 ജൂലൈ 7 ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന് ശത്രുപക്ഷത്തിൻ്റെ വെടിയേറ്റത്. ഗുരുതരമായി പരിക്കേറ്റിട്ടും ജെറി പിൻവാങ്ങിയില്ല. ശത്രുബങ്കറുകൾ പൂർണ്ണമായും തകർത്ത ശേഷമാണ് ആ വീരയോദ്ധാവ് മരണത്തിന് കീഴടങ്ങിയത്. വീരമൃത്യു വരെ പോരാട്ടം തുടർന്ന ആ സൈനികന് രാജ്യമെന്ന് വീരചക്രം നൽകി ആദരവ് അർപ്പിച്ചു. എന്നാൽ അതിനപ്പുറത്തേക്ക് ആ യോദ്ധാവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അധികാരികൾ കൂട്ടാക്കിയോ എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. സ്വന്തം നാട്ടിൽ ഒരു സ്മാരകം ഉയർത്താൻ പോലുമുള്ള ആവേശം അധികാരികൾ കാണിക്കാത്തത് തികച്ചും അപലീനീയം തന്നെയാണ്. ജന്മഗൃഹത്തിനടുത്ത് മാതാപിതാക്കൾ നിർമ്മിച്ച സ്മൃതി കൂടീരം മാത്രമാണ് ഇപ്പോഴുള്ളത്. വിമാനത്താവളങ്ങൾ നഷ്ടത്തിൽ, മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് നഷ്ടം ഇരട്ടിയായി. എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിലുള്ള 136 വിമാനത്താവളങ്ങളിൽ 107 കോവിഡ് വ്യാപനത്തിൽ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് നഷ്ടത്തിൽ. 2,948.97 കോടി രൂപയാണ് ആകെ നഷ്ടം. മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് നഷ്ടം ഇരട്ടിയായതായി കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. 2020 സാമ്പത്തിക വർഷത്തിൽ 91 വിമാനത്താവളങ്ങളുടെ മൊത്തം നഷ്ടം 1,368.82 കോടി രൂപയായിരുന്നു. നഷ്ടത്തിൻ്റെ കാര്യത്തിൽ 2 സ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്തർദേശീയ വിമാനത്താവളത്തിനാണ്. 317.41 കോടി രൂപയാണിത്. 2019 സാമ്പത്തിക വർഷത്തിൽ 111.77 കോടി നഷ്ടം രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും അടുത്ത വർഷം 13.15 കോടി ലാഭത്തിലായിരുന്നു. അതേസമയം യാത്രക്കാർ കൂടുതലുള്ള 2 സ്ഥാനത്തുള്ള മുംബൈയിലെ ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് 384.81 കോടി രൂപയാണ് നഷ്ടം. 2019 96.1 കോടിയും 2020 2.54 കോടി രൂപയും ആദായം നേടിയിരുന്നു. 31.04 കോടി രൂപയാണ് കൊൽക്കത്തയിലെ സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ നഷ്ടം. എന്നാൽ 100 കോടി രൂപയാണ് തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ ആകെ മൊത്തത്തിലുള്ള നഷ്ടം. തീപിടുത്തത്തിൽ നിന്ന് യാത്രക്കാരെ സംരക്ഷിക്കാൻ പുതിയ സംവിധാനവുമായി ഇന്ത്യൻ റെയിൽവേ. പഞ്ചാബിലെ കപൂർത്തലയിലെ റെയിൽ കോച്ച് ഫാക്ടറിയിലാണ് തീപിടിച്ച് നശിക്കാത്ത അത്യാധുനിക കോച്ച് തയ്യാറായിരിക്കുന്നത്. വിവിധ പരീക്ഷണങ്ങൾക്കൊടുവിൽ ഇത്തരത്തിൽ കോച്ച് വികസിപ്പിച്ചെടുത്തതായാണ് RCF ജനറൽ മാനേജർ രവീന്ദർ ഗുപ്ത അഭിപ്രായപ്പെട്ടത്. ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്, ടെർമിനൽ ബോർഡ്, കണക്ടർ ഇവയ്ക്കെല്ലാമായി മെച്ചപ്പെട്ട വസ്തുക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും കോച്ചിൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി അഗ്നിശമന ഉപകരണങ്ങൾ സ്ഥാപിക്കുമെന്നും ഇതിലൂടെ തീപിടുത്തത്തിൽ നിന്ന് യാത്രക്കാർ പരമാവധി സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സംവിധായകൻ കമലിനെതിരായ പീഡനാരോപണം, പുതിയ തെളിവുമായി യുവതി രംഗത്ത്. ചലച്ചിത്ര അക്കാദമി ചെയർമാനും സിനിമാ സംവിധായകനുമായ കമലിനെതിരെ പീഡന പരാതികൾ ഇതിനോടകം തന്നെ പലതവണ പുറത്തു വന്നിരുന്നു. എന്നാൽ കമൽ ഇത്തരം കേസുകളെല്ലാം തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യാറാണ് പതിവെന്നും ആരോപണമുണ്ട്. അതിനിടെയാണ് മോഡലും ചെറുകിട വേഷത്തിൽ സിനിമകളിൽ അഭിനയിക്കുന്നതുമായ യുവതി 1 വർഷം മുൻപ് 2020 ഏപ്രിൽ മാസത്തിൽ കമലിനെതിരെ പ്രണയമീനുകളുടെ കടൽ എന്ന ചിത്രത്തിൽ നായികാവേഷം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ച് വക്കീൽ നോട്ടീസ് അയച്ചത്. ശേഷം തനിക്ക് വാഗ്ദാനം ചെയ്ത റോൾ മറ്റൊരാൾക്ക് കമൽ നൽകിയപ്പോഴാണ് യുവതി പരാതിയുമായി രംഗത്തെത്തിയത്. കമലിനെ പരിചയപ്പെട്ടപ്പോഴുള്ള സംഭവങ്ങൾ മുതൽ ചൂണ്ടിക്കാണിച്ചായിരുന്നു യുവതി വക്കീൽ നോട്ടീസ് അയച്ചത്.
ആരോപണം കള്ളമാണെന്നും റോളുകൾ ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നിരാശയിൽ യുവതി പറഞ്ഞുണ്ടാക്കിയ കള്ളക്കഥയാണിതെന്നും കമൽ അന്ന് നൽകിയ വിശദീകരണം. പിന്നീട് ഇതിനെപ്പറ്റി കാര്യമായ ചർച്ചകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ യുവതി പറഞ്ഞതൊന്നും കള്ളമായിരുന്നില്ല എന്നുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2019 ഏപ്രിൽ 30 യുവതി പീഡന പരാതിയുമായി എത്തിയപ്പോൾ കമൽ യുവതിക്ക് അയച്ച ഒരു കത്താണ് ഇപ്പോൾ തെളിവായി പുറത്തു വന്നിരിക്കുന്നത്. തൻ്റെ പേരും ഒപ്പോടും കൂടിയ കത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെ: പരസ്പരം സംസാരിച്ച് തീരുമാനിച്ച പ്രകാരം അടുത്ത ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി ഞാൻ സംവിധാനം ചെയ്യുന്ന മഞ്ജു വാര്യരും ടൊവിനോ തോമസും മുഖ്യ വേഷത്തിൽ അഭിനയിക്കുന്ന പേരിടാത്ത ചിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു റോൾ ഉറപ്പായും തന്നുകൊള്ളാമെന്ന് ഇതിനാൽ സമ്മതിച്ചിരിക്കുന്നു. ഇന്നത്തെ റിയൽ ന്യൂസ് ടൈം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. റിയൽ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം.